നമസ്കാരം. എഫ് എ ക്യുവിൻ്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. മലയാളികൾ എപ്പോഴും ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ച് സംസാരിക്കാറുണ്ട്. ആ ഒരു കാര്യത്തിൽ ഒരുപാട് സംശയങ്ങളും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ എഫ് എ ക്യുവിൻ്റെ ഈ ഒരു അധ്യായത്തിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അതിഥിയാണ് ഇന്ന് നമ്മുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെ മറുപടി നൽകാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഡോക്ടർ കെ ആർ സന്തോഷ്. അദ്ദേഹം തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ ചീഫ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തുടങ്ങാം. നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നതുപോലെ ഈ എന്താണ് ഈ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്? നമ്മൾ കാർഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പം ഹാർട്ടിനെ ചികിത്സിക്കുന്ന ഡോക്ടർ, ഹൃദയാരോഗ്യത്തിന്. അപ്പോൾ നമുക്കതിന് മെഡിസിൻസ് കൊടുത്ത് ചികിത്സിക്കാം. ഈ മെഡിസിൻസ് കൂടാതെ ഇപ്പോൾ എല്ലാവരും കേട്ടുകയാണ് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, അതായത് ഒരു ബ്ലോക്കുണ്ട് അത് മാറ്റാനുള്ള ചികിത്സ, അതുകൂടെ ചെയ്യുന്ന കാർഡിയോളജിസ്റ്റിനെയാണ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് എന്ന്. പിന്നെ കാർഡിയാക് സർജൻ എന്ന് പറയുമ്പോഴേക്കും ഈ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്ന ആൾക്ക്, അവർ ബേസിക്കലി സർജൻസ്, ഫിസിഷ്യൻ ആസ് എ കാർഡിയോളജിസ്റ്റ്. അതുപോലെ ഇപ്പോൾ കുറച്ച് കാർഡിയോളജിസ്റ്റ് ഉണ്ട്, അവർ ജസ്റ്റ് മെഡിസിൻസ് മാത്രമേ കൊടുക്കത്തുള്ളൂ. എന്നാൽ മിക്കവാറും കാർഡിയോളജിസ്റ്റുകൾ ഇപ്പോൾ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുകളാണ്. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ. ഓക്കെ. മറ്റൊരു പൊതുവായിട്ട് നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ ഹൃദയാരോഗ്യം നമ്മൾ പറയാറുണ്ട്. ഇപ്പം നമ്മൾ ഡെയിലി ഇപ്പം ഓരോ മാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഡെയിലി ഒരാൾ ഒരു തവണയെങ്കിലും ഈ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചുള്ള ലേഖനങ്ങൾ വായിക്കുകയോ അതിൻ്റെ ദൃശ്യങ്ങൾ കാണുകയോ എന്തെങ്കിലും ചെയ്യാറുണ്ട്. എന്താണ് ഈ ഹൃദയാരോഗ്യം നമ്മൾ പൊതുവേ ഉദ്ദേശിക്കുന്നത്? ഹൃദയത്തിൻ്റെ ഒരു ഹൃദയാരോഗ്യമെന്ന് നമ്മൾ പൊതുവേ ഉദ്ദേശിക്കുന്നത്, ഒന്ന് നമുക്ക് ഹൃദയത്തിനൊരു അസുഖമുണ്ടാവുക, അപ്പോൾ നമ്മൾ അതിനെ ചികിത്സിക്കുക. അത് നമ്മൾ ഹൃദയാരോഗ്യം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരസുഖം ആൾറെഡി വന്ന ഒരാളിന് നമ്മൾ ചികിത്സിക്കുന്നു, അതായത് ചികിത്സ. അതേസമയം ഹൃദയാരോഗ്യം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിത രീതികൾ, ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഹൃദയാരോഗ്യം, അതായത് ഹൃദയത്തിന് ഒരു അസുഖം വരാനുള്ള റിസ്ക്കുകൾ എന്തൊക്കെ, റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ ഇതിനെയെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തി ഒരസുഖം വരാതെ ശ്രദ്ധിക്കുക, അതിനെയാണ് നമ്മൾ ഹൃദയാരോഗ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊരു ഇംഗ്ലീഷ് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി പ്രിവെൻഷൻ, അതായത് ഒരസുഖം വരുന്നതിന് മുമ്പ് അതിനെ പ്രിവെൻറ്റ് ചെയ്യുക. അപ്പോൾ അസുഖം വന്നിട്ട് നമ്മൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയും. അതും ഒരു വിധത്തിൽ നോക്കിയാൽ ആരോഗ്യം തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മുടെ ഒരു ഹെൽത്തി ഹാർട്ട്, അതെങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ് മെയിൻലി ഹൃദയാരോഗ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊപ്പം ഹൃദ്രോഗ ചികിത്സയായി, അതൊരു രോഗം വന്നിട്ടുള്ള ചികിത്സ. അപ്പോൾ ഈ ഹൃദയ ആരോഗ്യമുള്ളൊരു ഹൃദയത്തിന് നമ്മൾ കുഞ്ഞുന്നാൾ മുതൽ ശീലിച്ചു വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് പൊതുവായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്, ഇപ്പോൾ എൻ്റെയൊക്കെ കൊച്ചുനാളിലെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ സ്കൂൾ കഴിഞ്ഞ് വന്ന് ഒരു 4 മണി വരെയാണല്ലോ സ്കൂൾ ടൈമിംഗ്. അത് 4 to 6 വരെ മിക്കവാറും പിള്ളേർ എവിടെയെങ്കിലും കളിക്കാൻ പോകും. ഈ 6 മണി കഴിഞ്ഞ് വന്ന ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇരുന്ന് പഠിക്കുക. അപ്പോൾ ഈ 4 to 6 എന്ന് പറയുന്നത് അവർക്ക് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, കായികാധ്വാനം അവർക്കുണ്ട്, ആ ജനറേഷനിലുള്ള കുട്ടികൾക്ക്. ഇന്നത്തെ കാലത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ ഒന്നുകിൽ അവർക്ക് ട്യൂഷൻ, അല്ലെങ്കിൽ തന്നെ കുട്ടികൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലോ മൊബൈൽ ഫോണോ, ഇതാണ് അവരുടെ എൻജോയ്മെൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിലെ കുട്ടിക്ക് അടുത്ത വീട്ടിലെ കുട്ടിയെപ്പറ്റി ചിലപ്പോൾ പേര് പോലും അറിയത്തില്ലായിരിക്കും, ഒരു ഇൻട്രാക്ഷനും അവർ തമ്മിലില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മിക്കവാറും നമ്മൾ കൗച്ച് പൊട്ടറ്റോസ് എന്ന് പറയും, അതായത് കസേരയിലിരിക്കുക, ടി വി കാണുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുക, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കുക, ഇതാണ് നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ. അപ്പോൾ അത് മാറും, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പ്രോപ്പർ ഫിസിക്കൽ ആക്ടിവിറ്റി അതവർക്ക് കിട്ടുന്നില്ല, അവർ സ്കൂളിലും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പണ്ട് സ്കൂളിലൊക്കെ ഒരു പി ടി അവർ അതൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വിജ്ഞാനത്തിൻ്റെ ബാഹുല്യം കാരണം ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലും സ്കൂളിൽ വെച്ച് ഏർപ്പെടാൻ കുട്ടിക്കൊരു അവസരം കിട്ടുന്നില്ല. നമ്മുടെ കരിക്കുലം തന്നെ മാറ്റണം. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ സ്കൂളിൽ തന്നെ അത് പ്രൊവൈഡ് ചെയ്യും. അതൊന്ന്. രണ്ട്, മാതാപിതാക്കളായാലും എല്ലായ്പ്പോഴും കുട്ടിയെ ഇങ്ങനെ പഠിപ്പിച്ച് ഇവനൊരു ഡോക്ടറാക്കാം, അല്ലെങ്കിൽ ഇവനൊരു എഞ്ചിനീയറാക്കാം, ഇങ്ങനെയുള്ള ഒരു പ്രഷർ കുട്ടിയുടെ പുറത്തും, അതുപോലെ തന്നെ അതിനേക്കാളും പ്രഷർ പാരൻസിന്, അച്ഛനും അമ്മയ്ക്കും അതിനേക്കാളും പ്രഷർ. അപ്പോൾ ഇവരിങ്ങനെ കുട്ടിയെ
അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ വിടാതെ പിന്നെ നമ്മുടെ മാധ്യമങ്ങളും മീഡിയാസും ഇതിൻ്റെ പുറകിലൊരു വലിയ പങ്കുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണുന്നതെല്ലാം പീഡനം ഒരാളിൻ്റെ അടുത്ത് വിശ്വസിച്ച് കുട്ടിയെ വിടാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി ഇന്ന് വന്നു കഴിഞ്ഞു പണ്ട് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കയറി ഇറങ്ങി നടന്ന് ഉണ്ടായിരുന്നു ഇന്ന് അതില്ല അപ്പോൾ അത് സൊസൈറ്റി ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമാണ് അപ്പോൾ ഒരു പ്രോപ്പർ ഫിസിക്കൽ ആക്ടിവിറ്റി ചെറുതിലേ തന്നെ ശീലിച്ചു വരണം ഇപ്പോൾ ഒരു 35 വയസ്സായ വലിയ വണ്ണമുള്ള ഒരാളിനോട് നമ്മൾ നിങ്ങൾ നടക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതേസമയം ചെറുതിലേ തന്നെ ആ എക്സസൈസ് ഒരു ശീലമാക്കിയ ഒരാളിന് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടില്ല അതൊന്ന് രണ്ട് ആഹാരാതീ ഇപ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള കുട്ടികളെ നോക്കിയാൽ ഈ ചൈൽഡ്ഹുഡ് ഒബീസിറ്റി അതായത് ശാരീരിക വണ്ണം കൊച്ചുകുട്ടികളിൽ വളരെ കൂടുതലാണ് അത് ഒന്ന് ഞാനീ പറഞ്ഞതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ കുറവ് രണ്ട് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ആയാലും എൻ്റെ കുട്ടികൾക്ക് കഴിക്കാൻ താല്പര്യം ചിക്കനേ കഴിക്കും അവർക്ക് വെജിറ്റബിൾസ് വേണ്ട ഫ്രൂട്ട്സ് വേണ്ട ചിക്കൻ ചിക്കൻ ബർഗർ ചിക്കൻ സമോസ ആ ഇതാണ് അവർക്ക് വേണ്ട കാര്യം അതെങ്ങനെയാണ് നമ്മൾ തന്നെ അവരെ ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവന്നത് കാരണം ഇത് നേരെ ഓടിപ്പോയി കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം അവർക്കത് കൊടുക്കാം അത് കുക്ക് ചെയ്ത് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല വൺസ് ദേ ഗെറ്റ് അവർക്കതിൻ്റെ ഒരു ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കത് മതി അപ്പോൾ ആക്ടിവിറ്റി ഇല്ല ജങ്ക് ഫുഡ്സ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഡോക്ടർ ഈ ഇടയ്ക്ക് ഒരു ഒരു മാസികയിൽ ഒരു ലേഖനത്തിൽ വായിക്കുകയുണ്ടായി പണ്ട് കാലത്ത് 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ ഇത്തരം ഹൃദയാരോഗ്യം ഉൾപ്പെടെയുള്ള മറ്റ് ആരോഗ്യ കാര്യങ്ങളൊന്ന് ഒരു ശ്രദ്ധ വെച്ച് തുടങ്ങിയത് പിന്നെ അത് 40 ചുരുങ്ങി പിന്നെ അത് 30 ഇറങ്ങി ഇപ്പോൾ അത് 20 സ്കൂൾ കുട്ടികളിലോട്ടും വരെ എത്തിയിരിക്കുന്നു ശരിക്കും ഈ പറഞ്ഞ ശീലങ്ങൾ തന്നെയാണോ ഇതിനൊരു കാരണം ഈ ലൈഫ് സ്റ്റൈൽ ഈ ഒരു കുട്ടികളുടെ പ്രായത്തിൽ ആ ഒരു പ്രായത്തിൽ ഒരു അമിതവണ്ണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ നമ്മളത് കുറച്ച് ഒരു ഫിറ്റ് ആൻഡ് സ്ലിം ആയിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ മാറണമെങ്കിൽ അതിന് ഭഗീരഥ പ്രയത്നം തന്നെ വേണം അത്രയ്ക്കുള്ള ഒരു മോട്ടിവേഷൻ വേണം അതല്ലെങ്കിൽ അത് നടക്കില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം ഒരു ഇപ്പോൾ സ്കൂൾ സർവീസും എന്തെടുത്ത് നോക്കിയാലും ചൈൽഡ്ഹുഡ് ഒബീസിറ്റി ഇങ്ങനെ കൂടി വരിക അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ഹെൽത്തി ഒരു സമൂഹത്തിനെ അല്ല എല്ലാവരും ഇങ്ങനെ സ്കൂളിൽ പോകുന്നു പണ്ട് കാലത്ത് സ്കൂളിൽ പോകുന്നവർ കുറവ് അവർ പാടത്ത് പണിയെടുക്കും അത് മാത്രമല്ല ഈ ജീവിത സാഹചര്യം മാറിയപ്പോൾ വാഹനങ്ങളായി പണ്ട് കാലത്ത് അത് ഒരു എക്സസൈസ് ആയിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ പോകുന്നത് ഞാനൊരു 3 നടന്ന് സ്കൂളിൽ പോകുന്നു ഈ വെട്ടിയും വെയിറ്റും ഒക്കെ താങ്ങി തിരിച്ച് അതേപോലെ 3 കായികാധ്വാനമാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ നടക്കുന്നില്ല ട്യൂഷന് പോകുന്നത് പോലും ട്യൂഷൻ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവിടുന്നു അവിടെ തന്നെ നിന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്ന എത്രയോ മാതാപിതാക്കളെ നമുക്ക് കാണാം പ്രഷറും കൂടെയുണ്ട് കുട്ടികളുടെ അപ്പോൾ അത് അതുകൊണ്ട് ഈ മാതാപിതാക്കളുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് വളർന്നു വരാൻ പറ്റാതെ വരുമ്പോൾ അതിൻ്റെ സ്ട്രെസ് സ്കൂളിൽ പോയ ടീച്ചേഴ്സ് ഇതെല്ലാം കൂടെ ഓരോ കുട്ടിക്കും അവരവരുടേതായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് അവൻ എന്തിലാണ് അഭിരുചി അതിലൊന്നുമല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബയോളജി പഠിക്കും ഇംഗ്ലീഷ് പഠിക്കും ഇങ്ങനെ ക്രാം ചെയ്യും അപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ വിദ്യാഭ്യാസ നയം കുറേയൊക്കെ ഇതിന് കാണുന്നുണ്ട് കുറച്ച് ചേഞ്ചസ് വരുത്താനായിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ ബ്ലഡ് പ്രഷർ കൂടും അപ്പോൾ നമ്മൾ ബ്ലഡ് പ്രഷർ അതായത് അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു 40-50 വയസ്സുള്ള ഒരു അഫ്ലുവൻ്റ് ഗ്രൂപ്പിലുള്ള ഒരാൾക്കുണ്ടാകുന്ന ഒരു അസുഖമായിട്ടാണ് നമ്മളത് കണക്കാക്കി വെച്ചത് പക്ഷേ ഇന്നിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് പ്രഷർ കൂടി വരുന്ന ഏജ് ഗ്രൂപ്പ് ഇപ്പം 30-20 വയസ്സിലൊക്കെ ബ്ലഡ് പ്രഷർ കുട്ടികളുടെ കാര്യം പറഞ്ഞു സമാനമായി തന്നെ അല്ലേ ഇപ്പൊ ഈ ടെക്നിക്കൽ ടെക്കീസ് അതായത് അവരും ഈ രാത്രി ഉറക്കമില്ലായ്മ അവർക്ക് ഒന്ന് അവരുടെ ജോബ് പ്രഷർ ഈ ജോബിൻ്റെ പ്രഷർ വളരെ കൂടുതലാണ് കാരണം അവർക്കൊരു സെറ്റ് ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട് ഈ പീരീഡിനകത്ത് നിങ്ങളിത് ചെയ്ത് തീർക്കണം ഡെഡ്ലൈൻ അപ്പോൾ അതിനെ കോപ്പി ചെയ്യണം പിന്നെ സമയത്തിന് കറക്റ്റ് ആഹാരമില്ല ഡിഫറെൻ്റ് ടൈം സോൺ ഡിഫറെൻ്റ് ടൈം സോണിൽ ഉറക്കമില്ല
പിന്നെ ഇങ്ങനെ വരുമ്പോൾ സ്ട്രെസ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്മോക്കിംഗ് ഡ്രിങ്കിങ് ഇങ്ങനെ പല ഹാബിറ്റ്സും അവർ ഡെവലപ്പ് ചെയ്യും. പിന്നെ അവർക്കൊന്നും വീട്ടിൽ പോയി കുക്ക് ചെയ്ത് കഴിക്കാൻ ടൈമില്ല, എവിടെന്നെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു അവരുടെ ടെക്കീസ് എന്ന് പറയുന്നത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പോൾ അവരിൽ എൻ്റെ തന്നെ പേഷ്യൻ്റ് പോപ്പുലേഷനിൽ ഈ ബ്ലഡ് പ്രഷർ കൂടി നമ്മളെ കാണാൻ വരുന്നതിൽ ഒരു മേജർ ഗ്രൂപ്പ് ഇപ്പോൾ ഇവരാണ്. അത് ഡ്യൂ ടു പലവിധ സ്ട്രെസ്സുകൾ പല ഭാഗത്തു നിന്ന് വരുന്നതിൻ്റെ ഭാഗമാണ്. ശരിക്കും ഇതൊരു അലർട്ട് സിറ്റുവേഷനാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഒത്തിരിയും ചെറുപ്പക്കാരിൽ വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ എന്തുവാ ടെക്കീസിൻ്റെ ആ ഗ്രൂപ്പ് അവരുടെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിനും ഒക്കെ ഒരു വാർണിംഗ് കൊടുക്കുകയോ അലർട്ട് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ബോധവൽക്കരണം നടത്താൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഇവരോട് തന്നെ ഇപ്പോൾ ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട്, താങ്കളും ഒരു ജോലി ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ജോലി ചെയ്യുന്നതിനോട് നമുക്കൊരു കൂറ് പുലർത്തിയാലേ പറ്റുള്ളൂ. അതായത് നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ഉണ്ട്, അതെന്നെ സമയത്തിനകം ചെയ്ത് തീർക്കണം എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ മാത്രം ബോധവൽക്കരണം നടത്തിയത് കൊണ്ട് മാറുന്ന ഒരു കാര്യം അല്ല. അപ്പോൾ ഇപ്പം ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ഒരാളിനോട് നമ്മൾ പറയും, ഒന്ന് നിങ്ങൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യണം. ഇപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹിസ് ജോബ്, അതാണ് പുള്ളിയുടെ സ്ട്രെസ്. അപ്പോൾ അതിനെ എത്രത്തോളം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്ന് നമുക്കറിയില്ല. ആസ് എ ഡോക്ടർ വാട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പ്രോപ്പർ ടൈമിൽ ആഹാരം കഴിക്കുക, കഴിയുന്നതും സ്ട്രെസ്സസ് ഉണ്ടെങ്കിൽ തന്നെയും ഈ ജോബ് സ്ട്രെസ് വീട്ടിൽ കൊണ്ടുപോകാതിരിക്കുക, റിലാക്സേഷന് ടൈം കണ്ടെത്തുക, ഒരു റെഗുലർ വാക്കിംഗ്, രാവിലെ ഒരു അരമണിക്കൂർ നടക്കുക, രണ്ട് പേർപ്പസ് സെർവ് ചെയ്യും. ഒന്ന്, യു വിൽ ഗെറ്റ് ഒരു എക്സസൈസ് കിട്ടും. രണ്ട്, ഇറ്റ് ഈസ് നമ്മുടെ തന്നെ സമയമാണ്, റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. ഒരു അരമണിക്കൂർ നടന്നു വരുമ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള ചിന്തകൾ മനസ്സിൽ നിന്ന് അകറ്റി, പിന്നെ മെഡിറ്റേഷൻ, യോഗ ഇതെല്ലാം നമുക്ക് സ്വയം റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്ട്രെസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ചെയ്താലും ആ സ്ട്രെസ്സസ് പോകാൻ പോകുന്നില്ല. അപ്പോൾ ജോബ് ചേഞ്ച് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ, ഈ ഓരോ ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേഷൻ ഷുഡ് അവരുടെ എംപ്ലോയീസിൻ്റെ ഹെൽത്തും കൂടെ അവർ നോക്കണം. ഒരു ലോങ് റണ്ണിൽ എംപ്ലോയീസ് ഹെൽത്തി ആയിരുന്നാലേ ആ ഓർഗനൈസേഷൻ ഔട്ട്പുട്ട് കൂടത്തുള്ളൂ. അല്ല, ഞാൻ അതാണ് ചോദിച്ചത്, IMA ഭാഗത്തു നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം തുടങ്ങിയിട്ടുണ്ടോ ഇപ്പം? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ IMA ഭാഗത്തു നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കിതെല്ലാം അഡ്വൈസ് കൊടുക്കാനേ പറ്റുള്ളൂ. അത് എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളത് അഡ്മിനിസ്ട്രേഷനും ബാക്കി എല്ലാവരും കൂടെ ആലോചിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ബ്ലഡ് പ്രഷർ ഹൈ ആണ്, അപ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു അഡ്വൈസും കാര്യങ്ങളും നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരിക്കലും ഈ ടൈം പറഞ്ഞ പോലെ ടൈം സോൺ ചേഞ്ചസ് ഉള്ളതുകൊണ്ട് ഇവരുടെ ഉറക്കം നേരെ നടക്കുന്നില്ല എന്ന് വരുമ്പോൾ അത് അഡ്മിനിസ്ട്രേഷൻ ക്യാൻ ഡു ഇറ്റ്. ഈ ടൈംസ് ഒരു ദിവസം രാത്രി ഉറക്കം ഇളച്ചിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളിന് അടുത്ത ദിവസം കഴിഞ്ഞ് അടുത്ത നൈറ്റ് പിന്നെയും സെയിം കാര്യം പുള്ളിയെ കൊണ്ട് ചെയ്യിക്കാതിരിക്കുക. ഇതുപോലുള്ള ചില കാര്യങ്ങൾ കൊടുക്കുക. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് വരെ നമ്മൾ കേട്ടും കണ്ടും പരിചയിച്ചിട്ടില്ലാത്ത ഒരു മഹാമാരിക്ക് മുന്നിൽ പെട്ടൊഴുകയാണ് നമ്മൾ. അപ്പോൾ ഈ കോവിഡ് കാലത്തെ നമ്മുടെ ആരോഗ്യ പരിപാലനം, പൊതുവായുള്ള ഒരു ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് പലരും പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടറുടെ ഒരു അഭിപ്രായത്തിൽ എന്താ നമുക്കൊന്ന് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുക? നമ്മുടെ കോവിഡിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ചെയ്ത ഒരു കാര്യമാണ് ലോക്ക്ഡൗൺ. അപ്പോൾ ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടുക, അത്യാവശ്യ ഘട്ടങ്ങളില്ലെങ്കിൽ പുറത്ത് പോകാതിരിക്കുക, ഇൻ്റർ പേഴ്സണൽ കോണ്ടാക്ട്സ് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക, ഇതാണ് നമ്മൾ ലോക്ക്ഡൗൺ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതുവരെ വീടുകളിൽ ഇരിക്കാത്ത ആൾക്കാരാണ് പെട്ടെന്ന് ഒരു വീട്ടിനുള്ളിൽ, ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി ഒരു പ്രിസൺ പോലെയായി വീട്. അപ്പോൾ അതിനകത്ത് വരാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട് സമൂഹത്തിൽ. ഒന്ന്, മാനസിക പ്രശ്നം, സ്ട്രെസ്. അത് ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒന്ന്, ഇതുവരെ ഇത് ശീലിച്ചിട്ടില്ല, വീട്ടിലിരുന്ന് ശീലിച്ചിട്ടില്ല. അപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്നു, അപ്പോൾ അത് പുറത്തു പോകാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു സ്ട്രെസ് കാണും. രണ്ട്, നമ്മളെല്ലാവരും ജോലി ചെയ്താലേ നമുക്ക് ഒരു വരുമാനമുള്ളൂ. അതെ അതെ. അപ്പോൾ ആ വരുമാനം പെട്ടെന്ന് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നു. ഇപ്പോൾ നമ്മൾ തീരദേശത്തിൻ്റെ ലോക്ക്ഡൗണ്, അവരോട് മത്സ്യം പിടിക്കാൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു.
അപ്പോൾ ഇവരുടെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് പോയി മത്സ്യം പിടിച്ച് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് വേണം അവരുടെ നടക്കാൻ. അപ്പോൾ അത് നടക്കുന്നില്ല, അത് നടക്കുന്നില്ല, അതൊന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിനകത്തിരിക്കുമ്പോൾ അതൊരു മാനസികമായിട്ടുള്ള സമ്മർദ്ദം കൂട്ടുന്നു. അപ്പോൾ അങ്ങനെ കൂടി വരുമ്പോഴേക്കും അതിനനുസരിച്ചിട്ടുള്ള സൈക്യാട്രിക് സ്ട്രെസ്സസ്, ബ്ലഡ് പ്രഷർ കൂടുക, വേറെ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് കൂടാനുള്ള ഒരു സാധ്യത ഉണ്ട് അതിനകത്ത്. പിന്നെയുള്ളത് വീട്ടിലിരിക്കുന്നു, വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല, ആഹാരം എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമല്ലോ, അപ്പോൾ ആഹാരം ഉണ്ടാക്കുന്നു, ആഹാരം കഴിക്കുന്നു. അപ്പോൾ പലപ്പോഴും ഞാൻ ഇപ്പോൾ പേഷ്യൻസിനെ കാണുമ്പോൾ പണ്ട് സ്ലിമ്മായിരുന്നയാൾ ഇപ്പോൾ വരുമ്പോൾ വയറൊക്കെ ചാടി വരുന്നുണ്ട്. എന്താ കാര്യം? ഇവരുടെ ആഹാരം കഴിക്കുന്നു, പുറത്തിറങ്ങാൻ പാടില്ല, വീട്ടിലിരുന്ന് എക്സസൈസും ഇല്ല, അപ്പോൾ എക്സസൈസസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടുള്ള ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരു വശത്ത്, എക്സസൈസ് ഇല്ല, അമിതാഹാരം, അമിത സമ്മർദ്ദങ്ങൾ, ഉറക്കം കൂടുതലായിരിക്കും. ആ ഉറക്കം കൂടുതലാണെങ്കിലും സമ്മർദ്ദം കാരണം ഉറങ്ങണ്ടേ? അത് ഒരു ഗ്രൂപ്പ്. രണ്ട്, ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കാരണം കോവിഡ് വരുമോ എന്നുള്ളൊരു ഭീതി മനസ്സിലുണ്ട്, ടെൻഷൻ. അപ്പോൾ നമ്മുടെ സൈക്യാട്രിയിൽ ഇതിനൊരു പേരുണ്ട്, ഒബ്സസീവ് കമ്പൽസീവ് ന്യൂറോസിസ് എന്ന്. അതായത് ഞാൻ കൈ കഴുകി തിരിച്ചുകൂടെ വന്ന് ഇരിക്കുമ്പോഴേക്ക് പിന്നെയും ഞാൻ എവിടെയെങ്കിലും തൊട്ടോ വീണ്ടും പോയി കൈ കഴുകി, ആ ഒരു കഥക് കുത്തിയിട്ടോന്ന് സംശയം, ഒരു പത്ത് പ്രാവശ്യം പോയി കഥക് കുത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ആ ഒരു മെൻറ്റാലിറ്റി. അപ്പം അങ്ങനെയുള്ള ഒരു ഡിസീസ് പോലെ വന്നില്ലെങ്കിലും ആ ഒരു മെൻ്റൽ ട്രൈറ്റുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അപ്പൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് കൈ കഴുകാൻ ടാപ്പ് സാനിറ്റൈസർ, ഹാൻഡ് സാനിറ്റൈസറുണ്ട്, പുറത്തൊരു വാഷ് ബേസിൻ, കൈ വാഷ് ചെയ്തിട്ടേ അകത്ത് കയറാവുള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് ഒരാൾ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നു, വേറൊരാൾ തൊട്ട ടാപ്പിൽ ഞാനെങ്ങനെ തൊടും, വേറൊരാൾ തൊട്ട ടാപ്പിൽ ഞാനെങ്ങനെ തൊടും, ദറ്റ് ഈസ് നോട്ട് ഹൈജീനിക്. അതാണ് പുള്ളിയുടെ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഒരുപാട് ഇപ്പോൾ മാസ്ക് ധരിക്കുന്നു. അപ്പോൾ മാസ്ക് പലരും നേരാൻ വണ്ണം മാസ്ക് ധരിക്കില്ല, മാത്രമല്ല മാസ്ക് ധരിക്കുമ്പോൾ അത് നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാത്തൊരു കാര്യമാണ്, അത് ധരിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഡിസ്കംഫർട്ടും കാര്യങ്ങളും ഉണ്ട്, അതിനകത്ത് 100% ഉണ്ട്. അപ്പം അതുപോലുള്ള പ്രശ്നങ്ങൾ, ഇതിപ്പോൾ ഇങ്ങനെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാടാണ്. രണ്ട്, എനിക്കിപ്പോൾ ഒരു ചെറിയൊരു നെഞ്ചു വേദന തോന്നും, അത് നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ എന്നോട് ആ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ചോദിക്കുമായിരിക്കും. അതായത് ഇന്ന് ഈ അടുത്ത ഇടയ്ക്ക് മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു, അതായത് ഹൃദ്രോഗം എവിടെ പോയി, ഹൃദ്രോഗത്തിനെ കാണാനില്ല. അപ്പോൾ ഇത് ഡോക്ടർമാരും ഹോസ്പിറ്റലുകളും ചേർന്ന് ചമച്ചുണ്ടാക്കിയ കെട്ടുകഥയാണ് എന്നൊക്കെയുള്ള സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇത് ആലോചിച്ചാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാളിന് ഒരു ചെസ്റ്റ് പെയിൻ തോന്നി, പെയിൻ തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ പ്രീ കോവിഡ് സമയത്താണെങ്കിൽ നമ്മൾ ആരെയെങ്കിലും വിളിക്കും, ഒരു ഡോക്ടറിനെ വിളിക്കും, ഡോക്ടറെ ഇങ്ങനെ തോന്നുന്നുണ്ട് എന്തെങ്കിലും ചെയ്യണോ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അടുത്തൊരു ആശുപത്രിയിലോട്ട് പോകും, പോയി ഒരു ഇ സി ജി എടുത്ത് നോക്കാം. നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരു മെഡിക്കൽ സംബന്ധമായ ഒരാളിനോട് ഇതിനെപ്പറ്റി ഒരു ഒപ്പീനിയൻ ചോദിക്കാൻ നമ്മൾ ശ്രമിക്കും, അങ്ങനെ പോയി ഒന്ന് കാണുകയെങ്കിലും ചെയ്യും. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് ഈ ലോക്ക്ഡൗൺ സമയത്തില്ല. പിന്നെ അത്യാവശ്യം കാര്യങ്ങളിൽ മാത്രമേ പുറത്തു പോകാവൂ എന്ന് ഗവൺമെൻറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സപ്പോസ് ഒരു ഗ്യാസ് ഡിസ്കംഫർട്ട് തോന്നി, വീട്ടിൽ തന്നെ എന്തെങ്കിലും വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു ആൻറ്റാസിഡ് എന്തെങ്കിലും വീട്ടിലുണ്ട് ജലൂസിൽ, അത് കുടിക്കുന്നു, ഇതങ്ങ് പോകുമെന്ന് വിചാരിക്കുന്നു. ഇത് ഈ പ്രീ കോവിഡ് ഇയർ ആയിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി ആ പുള്ളി ഒരു ഡോക്ടറെ പോയി കണ്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അതിനെന്ത് ചെയ്യണം എന്ന് ചോദിക്കും. പിന്നെ നമ്മൾ ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞതുപോലെ ഒരു 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് വരാം, അവർക്ക് തന്നെയാണ് കൊറോണയും പിടിക്കാനും വന്നാൽ മോർട്ടാലിറ്റി കൂടുതൽ, മരണം സംഭവിക്കാനുള്ള സാധ്യത അവർക്കാണ് കൂടുതൽ, അതുകൊണ്ട് അവരൊരിക്കലും വീട്ടിന് പുറത്തിറങ്ങരുത് എന്നാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ബാലൻസാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് അറ്റാക്ക് വന്നു, ഹാർട്ട് അറ്റാക്ക്, അതായത് ഹാർട്ടിലോട്ടുള്ള രക്തയോട്ടം കുറഞ്ഞിട്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത് ചെസ്റ്റ് പെയിൻ. അപ്പോൾ ഈ ചെസ്റ്റ് പെയിൻ പല രീതിയിൽ വരാം, ചിലർക്കൊരു ഗേഷ്യസ് ഡിസ്കംഫർട്ട് പോലെ ആയിരിക്കാം, ചിലർക്കൊരു ക്യാച്ച് പോലെ ആയിരിക്കാം, ഇങ്ങനെ പല രീതിയിൽ വരാം. അപ്പോൾ
അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിട്ട് അന്നേരം തന്നെ ആശുപത്രിയിൽ പോയി കാണിക്കുന്നത് ഇപ്പോൾ കുറവാണ്. കാരണം ഇതാണ് പുറത്തോട്ട് പോകണ്ട. അപ്പോൾ ആദ്യത്തെ ദിവസം ഇത് നോക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ചികിത്സ ചെയ്യാതെ ഇത് മാറത്തില്ല. രണ്ടാമത്തെ ദിവസം പിന്നെയും ചിലപ്പോൾ പെയിൻ വരും. മൂന്നാമത്തെ ദിവസം പെയിനും ശ്വാസം മുട്ടലും കൂടെ വരും. നാലാമത്തെ ദിവസം ഇത് ഒട്ടും സഹിക്കാൻ പറ്റാതെ ആയിരിക്കും പിന്നെ ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ കാണുന്നത് അറ്റാക്ക് വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും രോഗി നമ്മളടുത്ത് എത്തുക. അപ്പോഴേക്കും വരേണ്ട ഡാമേജുകളെല്ലാം ഓൾറെഡി വന്നു കഴിഞ്ഞു, സിറ്റുവേഷൻ മാറുകയാണ്. പിന്നെ പെയിൻ ഉണ്ടായി, ആരെയും കാണാൻ പോയില്ല, നൈറ്റ് പേഷ്യൻ്റ് ഇങ്ങനെയുള്ളവരാണ് മരിച്ചു പോകുന്നത്. അപ്പം ഈ പേഷ്യൻ്റ് വീട്ടിൽ വെച്ച് മരിക്കുന്ന ഒരാളുടെ എത്ര പേരായിരിക്കും ഈ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നത്? അവർ വീട്ടിൽ വെച്ച് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് അതങ്ങ് അവിടെ ഇതൊന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതെ അതെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ന് ഹോസ്പിറ്റലിലുണ്ട് പേഷ്യൻ്റ്. പുള്ളി ഒരു ഗവൺമെൻറ് സെർവൻ്റ് ആണ്, റിട്ടയേർഡ്. അപ്പോൾ പുള്ളിയുടെ മൂത്ത മകൻ അമേരിക്കയിൽ, മകൾ ദുബായിൽ, വേറൊരു മകൻ കൊച്ചിയിൽ. പുള്ളിയുടെ വൈഫ്, ഒരു മകൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവരെ നോക്കാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ പുള്ളി ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ. പുള്ളിക്ക് ഒരു 60 വയസ്സാണ്. രാത്രി പെട്ടെന്ന് പുള്ളിക്ക് സിവിയർ പെയിൻ വന്നു. പുള്ളി എന്ത് ചെയ്തു? ഈ പറഞ്ഞതുപോലെ ജലൂസിലൊക്കെ കുടിച്ച് ഒരു പാൻഡോ ഒരു എൻഡാസിഡ് ടാബ്ലറ്റ് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പെയിൻ കുറഞ്ഞു. അങ്ങനെ പുള്ളി രാത്രി അങ്ങനെ കിടന്നുറങ്ങി. അടുത്ത ദിവസം ഒരു ആയുർവേദ ഡോക്ടറിനെ വിളിച്ചു. പുള്ളിയും മരുന്നൊക്കെ പറഞ്ഞു കൊടുത്തു, അത് പോയി. അടുത്ത ദിവസം വൈകുന്നേരമായപ്പോൾ പിന്നെയും പെയിൻ തുടങ്ങി. അങ്ങനെ പുള്ളി എന്നെ വന്ന് കണ്ടു. ഞാൻ നോക്കുമ്പോഴേക്ക് ഓൾറെഡി അറ്റാക്ക് വന്ന് എല്ലാം നമ്മളതിൻ്റെ ഒരു അറ്റാക്കിന് നമ്മൾ ടൈം ലിമിറ്റ് ഓൾമോസ്റ്റ് 48 hours കഴിഞ്ഞു ഇത് വന്നപ്പോഴേക്കും. അപ്പോൾ സംഭവിക്കാനുള്ള ഡാമേജ് എല്ലാം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ പ്രതിഭാസമാണാക്കേണ്ടത്. അതായത് മക്കൾക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. പുള്ളി ഇവിടെ ഒറ്റയ്ക്ക് പെട്ടുപോയി. വൈഫും ഉണ്ടായിരുന്നു, വൈഫ് അവിടെ പോയി. വൈഫിനും ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. അപ്പോൾ പുള്ളി ഇവിടെ ഒറ്റയ്ക്കായി. പിന്നെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞ് വന്നു ആണ് ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിലോട്ട് എത്തുന്നത്. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇൻസിഡൻസ്. ഇതേപോലെ കേരളം ഒട്ടുക്കും ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ ഹാർട്ട് അറ്റാക്ക് ഇല്ലെന്നോ ഇത് കാരണം കോവിഡ് കാരണം ആ ഇൻസിഡൻസ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഇത് ഫുൾ ഓപ്പണായി കഴിയുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്, ഒന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹാർട്ട് മസിൽസ് ഡാമേജ് ആയി കഴിയുമ്പോഴത്തേക്ക് ഹാർട്ടിൻ്റെ പമ്പിങ് കുറയും. അതിനാണ് നമ്മൾ ഹാർട്ട് ഫെയിലുവർ എന്ന് പറയും. ഹാർട്ട് ഫെയിലുവർ രോഗികളുടെ എണ്ണം വർദ്ധിക്കും. കാരണം അവർക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഇനീഷ്യലി കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഹാർട്ട് ഫെയിലുവർ രോഗി കുറേ പേര് മരണപ്പെട്ട് കാണും. അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ മെഡിക്കൽ ശ്രദ്ധയിൽ വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അസുഖം മാറിയിരുന്നോ അല്ലെങ്കിൽ ഇത് ഹോസ്പിറ്റൽ കെട്ടിച്ചമച്ചതാണെന്നോ